തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയമ്പുഴയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് പേർ മരണപ്പെട്ടു. കോടഞ്ചേരി കണ്ടപ്പഞ്ചാൽ സ്വദേശി വേലങ്കുന്നേൽ വാസുവിന്റെ ഭാര്യ കമല, ആനക്കമ്പയിൽ പടിഞ്ഞാറക്കര തോയിലിൽ ത്രേസ്യ എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കാളിയാമ്പുഴയിലാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചത്. 30 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കോടഞ്ചേരി കണ്ടപ്പഞ്ചാൽ സ്വദേശി വേലങ്കുന്നിൽ വാസുവിന്റെ ഭാര്യ കമല, ആനക്കാമ്പോയിൽ പടിഞ്ഞാറക്കര തോയിരിൽ ത്രേസ്യ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ അപകടം നടന്നത്. 30 യാത്രക്കാരുമായി ആനക്കാമ്പോയിൽ നിന്ന് തിരുവമ്പാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് കലുങ്കിലിടിച്ച് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. തലകീഴായി വീണ ബസ്സിൽ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ നാട്ടുകാരും ഫയർഫോഴ്സും തിരുവമ്പാടി പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ബസ് പൊളിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനായി. ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ ഒരു വിവരം പുറംലോകത്തേക്ക് എത്തുന്നത്. 2 മണിയോടുകൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഇങ്ങനൊരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ളൊരു സാധനമാണ് ആദ്യത്തേത്. ഉടൻ തന്നെ മുക്കത്ത് നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള നാട്ടുകാരും വലിയ നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്ത് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നമുക്ക് അവിടുന്ന് വലിയ രീതിയിൽ പ്രതിസന്ധി നമുക്ക് അവിടെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബസ് 2 പ്രാവശ്യം അതായത് തല കീയായിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നാട്ടിലുള്ള നിരവധി ആംബുലൻസുകൾ, എനിക്ക് തോന്നുന്നു നമ്മളെ മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആംബുലൻസുകളുടെ ഒരു വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്താ പറയുക, എത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആക്കം കൂട്ടൽ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ തിരുവമ്പാടി ലിസ ആശുപത്രി, ഓമശ്ശേരി ശാന്തി ആശുപത്രി, മുക്കം KMCT മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മിംസ് എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. KSRTC ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ബസ് കരക്കെത്തിച്ചത്. മാറാൻ പറയാ, വണ്ടി തന്നെ ഒഴിഞ്ഞ് ഉച്ച സമയമായതിനാലും ബസ്സിൽ കൂടുതൽ യാത്രക്കാരില്ലാത്തതിനാലും അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമായി. ബസിന്റെ മുൻഭാഗത്തിരുന്നവർക്കാണ് സാരമായി പരിക്കേറ്റത്. ബസ് കുത്തനെ വീണതോടെ പിൻഭാഗത്തുണ്ടായിരുന്നവരും മുന്നിലേക്ക് വീണു. ഇത് പരിക്കിനും കാരണമായി. 4 പേരെ പുഴയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ബസ് ആനക്കാമ്പലം തിരുവമ്പാടിക്ക് വരുന്ന വഴി കാളിയാമ്പഴ എത്തുന്നതിന് മുമ്പുള്ള ബസിന്റെ മുൻഭാഗത്തും പുഴയ്ക്കുമിടയിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായി പുറത്തെടുക്കുകയായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ബസിന്റെ ഭാഗങ്ങൾ നീക്കിയ ശേഷമാണ് ചിലരെ പുറത്തെടുക്കാനായത്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.